അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസാബിഹി അൽ ഫായിസീന ബിറുത്തുള്ള അമ്മാ ബഅദ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളായ സ്നേഹം നിറഞ്ഞ സഹോദര സഹോദരിമാരെ, അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെയും നമ്മുടെ മാതാപിതാക്കളുടെയും എല്ലാവരുടെയും ജീവിതത്തിലെ എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. ഒരുപാട് ആളുകൾ കമൻറ്റിൽ അവരുടെ പല ആവശ്യങ്ങൾക്കും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല അവരുടെയും എല്ലാവരുടെയും എല്ലാ നല്ല ഹലാലായ മുറാദുകളും ഹാസിലാക്കി തരട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ കുടുംബത്തെയും ഭാര്യ മക്കളെയും എല്ലാവരെയും ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാമൊക്കെയും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒരുപാട് സ്വപ്നങ്ങളുമൊക്കെ ഒന്ന് നിറവേറിക്കിട്ടുവാൻ വേണ്ടി ആഗ്രഹിച്ച് നടക്കുന്നവരാണ് നാമൊക്കെയും. എന്നാൽ അതൊക്കെയും ഒരു ആഗ്രഹവും സ്വപ്നങ്ങളുമായി കിടക്കുക എന്നല്ലാതെ അതൊന്നും നമുക്ക് നിറവേറിക്കിട്ടാറില്ല. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും എല്ലാ ആഗ്രഹങ്ങളും നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് നൽകാൻ കഴിയുന്നവൻ അള്ളാഹു സുബ്ഹാനഹു തആലയാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും വേദനകളും പ്രയാസങ്ങളും എല്ലാം അള്ളാഹുവിനോട് പറയുക. അതിനുള്ള പരിഹാരമാർഗം അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ധാരാളം ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ച് അത് നിറവേറ്റിയെടുക്കുവാൻ പറ്റിയ നല്ലൊരു മാർഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കിതാബിൽ പറഞ്ഞ ഒരു നിസ്കാരവും അതിൽ ചെയ്യേണ്ട ഒരു ദുആയുമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നാമൊക്കെയും ദുന്യവിയായും ഉഖ്രവിയായും ധാരാളം ആവശ്യങ്ങൾ ഉള്ളവരാണ്. എന്നാൽ ചില ആളുകളൊക്കെ പറയാറുണ്ട്, ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റിയെടുക്കുവാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ട് അതിന് ഉത്തരം ലഭിച്ചില്ല എന്ന്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, നിങ്ങൾ ക്ഷമ കൊണ്ടും നിസ്കാരം കൊണ്ടും അള്ളാഹുവിനോട് സഹായം തേടുക എന്ന്. നല്ല ക്ഷമയോടുകൂടി പിടിച്ചു നിൽക്കാൻ കഴിയുന്നവർക്കേ ഏത് കാര്യത്തിലും വിജയമുണ്ടാകുകയുള്ളൂ. അല്ലാതെ ക്ഷമയില്ലാതെ ചാടിയിറങ്ങി നമ്മൾ എന്തെങ്കിലും ചെയ്താൽ പിന്നീട് നമ്മൾ ഖേദിക്കേണ്ടി വരും. ഇത് ഞാൻ പറയുകയല്ല, പരിശുദ്ധ ഇസ്ലാം പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് എപ്പോഴും ഒന്ന് ചിന്തിച്ച് ആലോചിച്ചിട്ട് വേണം ഏത് കാര്യവും നമ്മൾ ചെയ്യുമ്പോൾ ക്ഷമയോടുകൂടി വേണം ചെയ്യാൻ. അള്ളാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, നിസ്കാരം എന്നത് അള്ളാഹുവിനെ ഭയപ്പെട്ട് നിസ്കരിക്കുന്നവർക്കൊഴികെ മറ്റുള്ളവർക്ക് അതൊരു ഭാരമേറിയ കാര്യമാണ് എന്ന്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അഞ്ച് വക്ത് നിസ്കാരം അവനിക്ക് വലിയ സന്തോഷവും മാത്രമല്ല വലിയ ഉത്സാഹവുമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നിസ്കരിക്കാൻ മടി തോന്നുന്ന ആളുകളൊക്കെ നിസ്കരിക്കുന്നത് വലിയ ഒരു ഭാരമായി കാണുന്ന ആളുകളൊക്കെ നിർബന്ധമായിട്ടും ഈമാൻ അധികരിപ്പിക്കുക. ഈമാൻ ഉള്ളവർക്ക് നിസ്കരിക്കാൻ വലിയ താല്പര്യവും വലിയ സന്തോഷവുമൊക്കെ ഉണ്ടാകുക. ഒരു മുനാഫിക്കായ കപടവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അതായത് ജനങ്ങളുടെ ഇടയിൽ അള്ളാഹുവിൽ വിശ്വാസമുണ്ട് എന്ന് കാണിക്കുകയും എന്നാൽ അവരുടെ മനസ്സിൽ അള്ളാഹുവിൽ വിശ്വാസമില്ലാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് നിസ്കാരം എന്നത് വലിയ മല പോലെയായിരിക്കും. അത് വലിയ ഭാരമുള്ള ഒരു ജോലി പോലെയായിരിക്കും അവർക്ക് തോന്നുക. മല എന്ന് ഞാൻ പറയാൻ കാരണം, ഒരു മനുഷ്യൻ ഒരു കുത്തനെയുള്ള വലിയ ഉയരമുള്ള ഒരു മലയുടെ മുകളിൽ കയറാൻ മടിക്കുമ്പോൾ ആ മലയുടെ മുകളിൽ കയറാനുള്ള ആ വലിയ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ടാണ് അവൻ അതിന്മേൽ കയറാത്തത്. അതുപോലെയാണ് കപടവിശ്വാസികളായ മനുഷ്യർക്ക് നിസ്കാരം എന്നത് വലിയ ഒരു ഭാരമായിരിക്കും അവർക്ക് തോന്നുക നിസ്കരിക്കുന്നത്. ഇനി നമ്മുടെ ചില ആവശ്യങ്ങളൊക്കെ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ ചോദിക്കുന്ന ആ സമയത്ത് ചിലപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് തന്ന് എന്ന് വരില്ല. ആ സമയത്താണ് നമ്മൾ വിഷമിക്കാതെ ക്ഷമയോടെ ഇരിക്കേണ്ടത്. ആ സമയത്താണ് നമുക്ക് ക്ഷമ വേണ്ടത്.
ബഹുമാനപ്പെട്ട മൂസാ നബി അലഹിസലാത്തു വസലാം ഈജിപ്ത് എന്ന രാജ്യത്തെ 300 വർഷം ഭരിച്ച് നശിപ്പിച്ച ഫിറൗൻ നശിക്കണമെന്ന് മൂസാ നബി അലഹിസലാത്തു വസലാം അള്ളാഹുവിനോട് ദുആ ചെയ്തപ്പോൾ 40 വർഷം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഫിറൗനെ ചെങ്കടലിൽ മുക്കി നശിപ്പിച്ചത്. അപ്പോൾ നമുക്ക് ഈ ചരിത്രത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും, ഒരു സത്യവിശ്വാസി അവൻ്റെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടുവാൻ വേണ്ടിയിട്ട് ദുആ ചെയ്താൽ അതേസമയം തന്നെ ചിലപ്പോൾ അതിന് ഫലം കിട്ടി എന്ന് വരില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, ഒരു സത്യവിശ്വാസി അവൻ്റെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ അത് അവനിക്ക് ഷർറാണെങ്കിൽ അള്ളാഹു അവനിക്ക് കൊടുക്കുകയില്ല. അതായത് അവൻ ചോദിച്ച കാര്യം അവനിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവനിക്ക് അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല അത് അവനിക്ക് കൊടുക്കുന്നത് മാറ്റിവെക്കും. എന്നിട്ട് അവൻ ചോദിക്കാത്ത, അവന് ഏറ്റവും വലിയ രീതിയിൽ ഉപകാരപ്പെടുന്ന, അതുകൊണ്ട് അവനിക്ക് വലിയ നന്മയുള്ള കാര്യം അള്ളാഹു സുബ്ഹാനഹു തആല അവനിക്ക് കൊടുക്കുകയും ചെയ്യും. അതായത് അവൻ വലിയ രീതിയിൽ ആഗ്രഹിച്ച് ചോദിച്ച കാര്യം അവനിക്ക് വലിയ രീതിയിൽ ഷർറാണ് എന്നുള്ളത് അള്ളാഹുവിന് അറിയാം. അതുകൊണ്ടാണ് അവനിക്ക് ഹയറായ മറ്റൊരു കാര്യം അവനിക്ക് കൊടുത്തത്. എന്നാൽ അവൻ ആഗ്രഹിച്ച് ചോദിച്ച ആ കാര്യമുണ്ടല്ലോ, അത് അള്ളാഹു സുബ്ഹാനഹു തആല അവനിക്ക് എന്നാണോ അത് ഹയറായി വരുന്നത്, ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു തആല അത് അവനിക്ക് കൊടുക്കുന്നതുമാണ്. അപ്പോൾ നമ്മൾ നിസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ട് അള്ളാഹു അത് സ്വീകരിച്ചില്ല എന്ന് നിങ്ങൾ ആരും പറയണ്ട. കാരണം അള്ളാഹു സുബ്ഹാനഹു തആല ഒരിക്കലും അത് സ്വീകരിക്കാതിരിക്കില്ല. ഇനി അഥവാ നിങ്ങൾക്ക് നിങ്ങളുടെ ദുആക്ക് ദുനിയാവിൽ നിന്ന് അതിനുള്ള പ്രതിഫലം കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് പരലോകത്ത് നിന്ന് അതിന് വലിയ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു തആല നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ദുനിയാവിൽ നിന്നും ദുആ ചെയ്തിട്ട് അതിനുള്ള പ്രതിഫലം കിട്ടാത്ത ആളുകൾക്ക് പരലോകത്ത് നിന്നും അള്ളാഹു സുബ്ഹാനഹു തആല ധാരാളം പ്രതിഫലം അതിനു വേണ്ടി അവർക്ക് കൊടുക്കുന്ന സമയത്ത് അത് കാണുന്ന മറ്റുള്ള ആളുകൾ കരുതും ദുനിയാവിൽ നിന്ന് ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ മതിയായിരുന്നു എന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ, നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന് പ്രതിഫലം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ദുആ ചെയ്യുന്നത് നിർത്തരുത്. നിങ്ങൾക്ക് അതിനുള്ള പ്രതിഫലം ദുനിയാവിൽ നിന്നും കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് നാളെ പരലോകത്തിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു തആല അതിന് വലിയ രീതിയിൽ ധാരാളം പ്രതിഫലം നൽകുന്നതാണ്. ഖിദർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഒരിക്കൽ ഒരാൾ വന്ന് ചോദിച്ചു, എനിക്ക് 1000 ആവശ്യങ്ങളുണ്ട്, അത് എനിക്ക് നിറവേറി കിട്ടുവാൻ വേണ്ടിയിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന്. അതേസമയത്ത് ഖിദർ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുത്തു ആ വന്ന ആളോട്, 2 റകഅത്ത് നിസ്കരിക്കുക. ആ നിസ്കാരത്തിൽ 1-ാമത്തെ റകഅത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം കുലിയ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത് 10 പ്രാവശ്യം ഓതുക. ഈ സൂറത്ത് ജീവിതത്തിൽ പതിവാക്കുന്നത് നല്ല കാര്യമാണ്. കാരണം ഇത് പതിവാക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിനെക്കുറിച്ച് തെറ്റായ ചിന്താഗതികൾ ഒന്നും തന്നെ ഉണ്ടാകില്ല. എന്നിട്ട് 2-ാമത്തെ റകഅത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഇഖ്ലാസ് കുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് 10 പ്രാവശ്യം അതും ഓതുക. ഇഖ്ലാസ് സൂറത്ത് അള്ളാഹു സുബ്ഹാനഹു തആല വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സൂറത്തും കൂടിയാണ് ഇത്. അങ്ങനെ ഈ സൂറത്തുകളൊക്കെ ഓതി 2 റകഅത്ത് നിസ്കരിച്ച് സലാം വീട്ടിയതിന് ശേഷം ഒരു സുജൂദ് ചെയ്യുക. ആ സുജൂദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ 10 സലാത്ത് ചൊല്ലുക. ആ 10 സലാത്ത് നമ്മൾ നിസ്കാരത്തിൽ ചൊല്ലുന്ന ആ സ്വലാത്ത് ചൊല്ലിയാൽ മതി. അതിനുശേഷം നിങ്ങൾ ചൊല്ലേണ്ടത് റബ്ബന ആ തിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനതം വഖിന അദാബന്നാർ. ഈ ദുആ നിങ്ങൾ 10 പ്രാവശ്യം ചൊല്ലുകയും ചെയ്യുക. ഇതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. അള്ളാഹുവേ, ഈ ദുനിയാവിൽ ഞങ്ങൾക്ക് നീ നന്മ നൽകണമേ, പരലോകത്തും നീ ഞങ്ങൾക്ക് നന്മ നൽകണമേ, നരകത്തിൻ്റെ ശിക്ഷയിൽ നിന്നും നീ ഞങ്ങളെ സംരക്ഷിക്കണമേ എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. ഇത് പരിശുദ്ധ ഖുർആനിലുള്ള വലിയ ശ്രേഷ്ഠതയേറിയ ഒരു പ്രാർത്ഥനയാണ് ഇത്. മാത്രമല്ല ഇത് എല്ലാ പ്രവാചകന്മാരും പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥനയും കൂടിയാണ് ഇത്. അപ്പോൾ ഈ പ്രാർത്ഥനയും നിങ്ങൾ 10 പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം
നിങ്ങളുടെ എന്ത് ആവശ്യമാണോ നിങ്ങൾക്ക് നിറവേറിക്കിട്ടേണ്ടത്, അത് നിങ്ങൾ നല്ല ആത്മാർത്ഥതയോടുകൂടി അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് ചോദിക്കുക. ഈ നിസ്കാരം നിങ്ങൾക്ക് എല്ലാ സമയത്തും നിസ്കരിക്കാം. എന്നാലും ഏറ്റവും അഫ്ളലായത് സുബഹ് നിസ്കാരത്തിൻ്റെ തൊട്ടു മുമ്പാണ്. അതായത് സുബഹ് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ തഹജ്ജുദ് നിസ്കരിച്ച്, തഹജ്ജുദ് നിസ്കരിച്ചതിൻ്റെ ശേഷം ഈ നിസ്കാരം നിസ്കരിച്ച് നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ ചോദിച്ചാൽ ഇൻഷാല്ലാ അള്ളാഹു സുബ്ഹാനഹു തആല ഉറപ്പായിട്ടും നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരുന്നതാണ്. ഈ നിസ്കാരം നിസ്കരിച്ച് നിങ്ങൾ ദുആ ചെയ്തതും അതിനുവേണ്ടി സമയം ചിലവഴിച്ചതും നിങ്ങൾക്ക് ഒരിക്കലും അത് നഷ്ടമാകില്ല, അത് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടപ്പെടില്ല. അതിനുള്ള ഫലം നിങ്ങൾക്ക് ദുനിയാവിൽ കിട്ടിയില്ലെങ്കിലും ആഖിറത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല അതിന് വലിയ പ്രതിഫലം നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പോൾ എല്ലാവരും എല്ലാ നല്ല ഹലാലായ ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമൊക്കെ നിറവേറി കിട്ടുവാൻ വേണ്ടിയിട്ട് ഇത് ജീവിതത്തിൽ പകർത്തുക. അള്ളാഹു നമുക്ക് അതിന് തൗഫീക്ക് ചെയ്യട്ടെ. ആമീൻ. ബിറഹ്മത്തികയ്യ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.